ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഹോളിഡേയ്സിൽ കിട്ടിയ ഒരു ഈവനിങ് ആണ്. അപ്പൊ ഈവനിങ്ങിൽ ഇതാണ് നമ്മുടെ ചായ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇഞ്ചി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്, അപ്പൊ ഇഞ്ചി ഇടാൻ പോവാണ്. പിന്നെ ഇതാ ഈവനിങ് ചായക്ക് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ബുൾസായി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബ്രെഡ്, അപ്പോൾ ആർമിനുള്ളതും കൊടുത്തു, ചേട്ടനുള്ളതും കൊടുത്തു, ഇനി എനിക്കും അഞ്ജലിക്കുള്ളതും കൂടെ പെൻഡിങ്. അപ്പം ഇത് ഞങ്ങൾ ചായയോടൊപ്പം കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കണേ. കാരണം നല്ല തണുപ്പാണ്, പുറത്തൊക്കെ നല്ല സൂപ്പർ തണുപ്പാണ്. ഇത് നമ്മുടെ ലുലു മോളിൽ നിന്ന് വാങ്ങിച്ച നമ്മുടെ സബർജില്ലയാണ്. അപ്പം ഇത് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെയും കൂടെ വീഡിയോ എടുക്കാം. നല്ല അടിപൊളിയായിട്ട് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാക്കറ്റിലുണ്ടായിരുന്നെല്ലാം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് ഒരെണ്ണം മാത്രം ബാക്കിയുണ്ട്. നമ്മുടെ ചായ ഇവിടെ നല്ല പോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഞാൻ കുറച്ച് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. തണുപ്പ് കാലത്ത് ഇഞ്ചി ചായ വളരെ ഗുണം ചെയ്യും. അതുകൊണ്ട് ഇത്തിരി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇഞ്ചിയൊക്കെ കിടന്ന് ഒന്ന് കുറച്ച് സമയം ഒന്ന് തിളയ്ക്കട്ടെ. നമുക്ക് അപ്പോഴേക്കും ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിനകത്ത് നിന്ന് അങ്ങനെ വേസ്റ്റ് പോലെ കളയാനൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ആ സെന്ററിലുള്ള ആ കുരുഭാഗത്ത് ഒരു ശകലം, അധികമൊന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നാറില്ലേ നമ്മുടെ ഇന്ത്യൻ സബർജില്ലി എന്ന് തോന്നുന്നില്ല. വേറൊരു പ്രത്യേക രസമാണ്. നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും കഴിക്കാൻ തോന്നുന്ന പോലത്തെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ്. അതിപ്പം വില കൂടുതലാണ്, എങ്കിലും നല്ല ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ലേ വില കൂടുതലെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് 6 എണ്ണം ഉണ്ടായിരുന്ന, 6 എണ്ണത്തിൻ്റെ വില എന്ന് പറയുന്നത് 578 രൂപ കേട്ടോ. 6 എണ്ണത്തിൻ്റെ വില കേട്ടോ 578 രൂപ. തീ പൊള്ളുന്ന പോലത്തെ വില അല്ലേ. ആ എന്തായാലും ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം വാങ്ങിച്ചത്. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല പറയാൻ. അത്രയും സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ സാധാരണ ഞങ്ങളിവിടെ മാർക്കറ്റിലൊക്കെ വരുമ്പോൾ ടൈറ് വാങ്ങിച്ച് കഴിക്കാറുണ്ട്, ഈ സബർജില്ല വാങ്ങിച്ച് കഴിക്കാറുണ്ട്. പക്ഷെ അതും നല്ല മധുരമായിട്ടുള്ളതാണ്, നല്ല ടേസ്റ്റൊക്കെ ഉള്ളത്. പക്ഷെ അങ്ങനത്തെ ഒരു ടേസ്റ്റ് അല്ല ഇതിൻ്റെ. ഇതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് കട്ടും മധുരമാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും എനിക്ക് പറയാൻ കിട്ടണല്ലോ. ഇതിൻ്റെ സ്വന്തമായ ഒരു ടേസ്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പൊ ചേട്ടനും കൊടുക്കട്ടെ ഒരു പീസ്, ഞാൻ ഇതിനും കൊടുക്കണം. എടുക്ക് ഞാൽവിനെ കൊടുക്കട്ടെ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ചായയൊക്കെ റെഡിയായി. ഞങ്ങൾ എല്ലാവരെയും ചായയൊക്കെ കുടിക്കട്ടെ. ചായ കുടിച്ച് വന്നിട്ട് നമുക്ക് ഇനി ബാക്കി ജോലികൾ ചെയ്യാം. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു, ഒന്ന് ഫ്രീ ആയി, ചെറിയ വിശപ്പും ദാഹമൊക്കെ ഒന്ന് മാറി. അപ്പൊ വീണ്ടും നോക്കി ചെള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ നെയ്യ്, നെയ്യ് ഞാൻ ഉണ്ടാക്കി ഫ്ലെയിം ഓഫാക്കുന്നവരെ കാണിച്ചുള്ളൂ. പിന്നെ ഒന്ന് തണുത്തട്ട കുപ്പിയിലൊക്കെ ഒഴിച്ചു വെച്ചായിരുന്നു. അപ്പൊ എൻ്റെ നെയ്യുടെ കുപ്പിയുള്ളത് ആ സെയിം കുപ്പിയിലേക്ക് തന്നെ ഞാൻ ഒഴിച്ചു വെച്ചു. നമുക്കിപ്പോൾ ഒരു അരക്കുപ്പിയോളം നെയ്യ് കിട്ടിയിട്ടോ, നല്ല അടിപൊളി നെയ്യ്. ഞാൻ നെയ്യ് നീക്കി വെക്കട്ടെ. പിന്നെ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ലുലു മോളിൽ നിന്ന് വാങ്ങിച്ചതാണ്, മീനാട്ടോ, കിളിമീൻ. അപ്പോൾ ഇതാ ഈ രീതിയിലാണ് നമുക്ക് അവർ നമുക്ക് മീൻ വേണമെന്നൊക്കെ പറയുമ്പോൾ അവർ പാക്ക് ചെയ്ത് തരുന്നത് ഈ ഒരു സെറ്റപ്പിലാണ്. ഞാനിതിൻ്റെ ഇത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഫ്രീസറിൽ വെച്ചേക്കായിരുന്നു. ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് ഞാനിതെടുത്ത് പുറത്ത് വെച്ചതാണ്. ഭയങ്കര ഐസ് കട്ടങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ പാക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ അവരിങ്ങനെ ഐസ് കട്ട ഇട്ട് ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചതാണ്. നിങ്ങൾ രണ്ട് മൂന്ന് പാക്കിങ്ങൊക്കെ ചെയ്തിട്ടുള്ളവർ മോളിക്കോട് ഇതാണ്. നമ്മുടെ ഈ കവറിൻ്റെ മോളിക്കോട് തന്നെ അങ്ങനത്തെ പാക്കിങ്ങും ചെയ്തിട്ടുണ്ട്. പിന്നെ കവറിൻ്റെ ഉള്ളിൽ ഇതാണ്, കവറിൻ്റെ ഉള്ളിലേക്കൊന്ന് കാണിച്ചു ചേട്ടാ. കവറിൻ്റെ ഉള്ളിൽ ഇതാ ഫുൾ ഐസ് കട്ടയാണ്, കണ്ടോ. ഈ ബോക്സ് ഇതിനകത്തേക്ക് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലും നാല് ചുറ്റും അവരിങ്ങനെ നിറച്ച് ഐസ് ഇങ്ങനെ ഇടും, എന്നിട്ടാണ് നമുക്ക് തരുന്നത് കേട്ടോ. ഈ രീതിയിലാണ് അവർ പാക്ക് ചെയ്ത് തരുന്നത്. അപ്പം പിന്നെ
മെയിൻ കേടാവുന്ന പ്രശ്നമില്ലേ, നമ്മൾ എത്ര ദൂരം യാത്ര ചെയ്ത് വന്നാലും എളുപ്പത്തിലൊന്നും കേടാവില്ല. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ പുറത്തേ കൂടെ അതിൻ്റെ പുറത്തേ കൂടെ അവരിതാ ഇങ്ങനെ ക്ലിംഗ് റാപ്പ് വെച്ച് ഈ ടൈപ്പിൻ്റെ പേപ്പറൊക്കെ വെച്ച് അവർ പിന്നെയും കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിതൊന്ന് വിടിയിച്ചെടുക്കണമെങ്കിൽ ക്ലീൻ ചെയ്തൊക്കെ തന്നിരുന്നു കേട്ടോ അവർ. നമുക്കിനി കട്ട് ചെയ്യാനൊന്നും ഇല്ല, അവർ ഫുൾ ക്ലീൻ ചെയ്ത് തന്നിട്ട്. അല്പം കോസ്റ്റ്ലി ആണ്, ഇപ്പല്ല നന്നായി കോസ്റ്റ്ലി ആയിരിക്കും. പിന്നെ എളുപ്പത്തിലും വിടിയിച്ചെടുക്കാൻ പറ്റുന്ന എനിക്ക് കുഴപ്പമില്ല. ഇവിടെ നിന്നൊക്കെ ഇനി ഐസ് വിടുന്നു. ഞാനപ്പോൾ ഈ ബേസിൽ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുത്തേ, അതിൻ്റെ ഐസൊക്കെ വിട്ടിട്ട് നിങ്ങൾ കാണിച്ചു തരാം. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ മീനിൻ്റെ തല കാണുന്നുണ്ടല്ലോ അല്ലേ, മീനെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. വിട്ടുട്ടോ, അവിടുത്തെ വെള്ളത്തിലിട്ട് വെക്കേണ്ടി വരുന്ന നോക്കിയേ നിങ്ങൾ. ഇത് മൊത്തം ഐസും കട്ടയാ, എൻ്റെ കൈ തുറക്കുന്നു. ഞാനിതിന് ബേസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ഇങ്ങനെ ഒരു ബോക്സിലാണ് അവരാക്കി തന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ അവസ്ഥയാണിത്. ഇനി അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് അപ്പോൾ നല്ല കിളിമീനുണ്ട് ഞങ്ങൾക്കൊന്ന്. ചോറിനാൻ നല്ല അടിപൊളി സൂപ്പർ കിളിമീൻ. അപ്പോൾ കിളിമീനൊന്ന് വാഷ് ചെയ്ത് മസാലയൊക്കെ പെട്ടി നമുക്ക് വറുത്തെടുക്കണം. ഇനി ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിടാം. അവർ ക്ലീൻ ചെയ്തൊക്കെ തന്നേക്കുന്നത് കൊണ്ട് പിന്നെ നമുക്കിനി എക്സ്ട്രാ ജോലികളൊന്നും ഇല്ല. ഇത് 1 കിലോ കേട്ടോ, 1 കിലോ കിളിമീനുള്ളത്. 1 കിലോ കിളിമീനിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. 100 രൂപയെന്ന് അറിയാമോ? 600 രൂപ. 600 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന കിളിമീനാണ്. പിന്നെ കിളിമീൻ കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടും പിന്നെ ആരുവിനൊക്കെ ഉണ്ടല്ലോ കൂടെ, അവർക്കതിലും ഇഷ്ടമാണ്. അപ്പോൾ കിളിമീൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. കിളിമീൻ വറുക്കുന്നതാണ് ഇഷ്ടം, കറി വയ്ക്കുന്നേക്കാളും. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടില്ല, UP കിളിമീനൊന്നും അങ്ങനെ കിട്ടില്ല. അപ്പം അങ്ങനെ ഉള്ളു. മുകളിൽ ഇങ്ങനെ കണ്ടപ്പോൾ വാങ്ങിക്കാമെന്ന് ഓർത്ത് വാങ്ങിച്ചാൽ നല്ല മീനാണ്, നല്ല ഫ്രഷായിട്ടുള്ള മീനാണ്. നല്ലതാണ്, വലിയത് വേണം, ആവശ്യമുണ്ടാ. പക്ഷെ വില ഇത്തിരി അധികമാണ്. ഞാൻ ഇവിടേക്കൊന്ന് ക്ലീനാക്കട്ടെ. അപ്പം നമ്മുടെ മീനെ ഞാൻ 1-2 പ്രാവശ്യമൊക്കെ ഒന്ന് കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് വീണ്ടും ഇട്ടിരിക്കണം. നല്ല ഇപ്പോഴും നല്ല തണുത്തിരിക്കണം. ഐസെല്ലാം വിട്ടു പോകാൻ കുറച്ച് സമയം. ഇതാ ഞങ്ങൾ ലുലുമോളി പോയപ്പോൾ വാങ്ങിച്ച സാമ്പാർ കഷ്ണങ്ങൾ കേട്ടോ. അപ്പം ഇങ്ങനെ ബോക്സിൽ ഇരിക്കണുണ്ടപ്പം രസം തോന്നി അങ്ങനെ വാങ്ങിയതാ. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 40 രൂപ. അപ്പം ഇതിനകത്തുതാ എല്ലാ ഐറ്റംസും ഒരുവിധമൊക്കെ പേരിന് അവിടെയൊക്കെ ഉണ്ട്. ഞങ്ങൾ എടുത്ത സമയത്തൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നത്. ഇപ്പം അത്രയ്ക്ക് ഫ്രഷ് അല്ല കേട്ടോ, നല്ല വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതിനകത്ത് കുറവുള്ളത് ഞാൻ ഇവിടുത്തെ ഫ്രിഡ്ജിൽ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറികൾ അതൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ഇന്നൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചങ്ങനെ. സാമ്പാറും ഉണ്ടാക്കണം, പിന്നെ മീൻ ഫ്രൈ ചെയ്യണം വൈകുന്നേരത്തിന്. അതാണ് എൻ്റെ അടുത്ത ടാസ്ക്. ഇപ്പോൾ ഞാൻ പരിപ്പൊക്കെ എടുത്ത് ആദ്യം വെള്ളത്തിലെടുത്തേ. നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒരുവിധം റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം ഓർത്ത് സെപ്പറേറ്റ് കുക്ക് ചെയ്യാമെന്നൊക്കെയായിരുന്നു. പിന്നെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ മാറ്റി. ടൈം മാത്രമല്ല ഗ്യാസും ലാഭിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പരിപ്പും കഷ്ണങ്ങളും ഒക്കെ കൂടെ വേഗത്തിൽ വയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം എന്താ വെള്ളത്തിലേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ ഞാൻ എൻ്റെ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് പരിപ്പ് ഇതാ കഴുകി കുക്കറിൽ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നോക്കിയിട്ട് ബാക്കി വെള്ളം ഒഴിക്കുക. അപ്പം ഞാൻ എന്താ കഷ്ണങ്ങളെല്ലാം വാരി ഇവിടെ കുക്കറിലേക്ക് പരിപ്പിൻ്റെ കൊടുത്ത് തന്നെ ഇടണം കേട്ടോ. എന്നാൽ പിന്നെ വേഗത്തിൽ പണി കഴിഞ്ഞിട്ടില്ലോ. പിന്നെ ഇവിടെ നമ്മുടെ സബോള, ബീൻസ്, കറിവേപ്പില, പച്ചമുളക്, പിന്നെന്താ മുരിങ്ങക്കായ, അങ്ങനത്തെ ഒക്കെ ഐറ്റംസാണ്. തക്കാളി, അപ്പം ഇതെല്ലാം എന്താ ഒരുമിച്ചിടണം. എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു തട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ വേഗം. അപ്പോൾ അതാണ് ഇവിടെ ഞാൻ ഫസ്റ്റ് ഇടുന്ന ഐറ്റം എന്ന് പറയുന്നത് ഉപ്പ് തന്നെയാണ്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൗഡർ ഇടുന്നുണ്ട്. അപ്പോൾ അത് അവർ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ വെണ്ടക്കായ, എനിക്ക് ഇത്രയേ വെണ്ടക്കായ കിട്ടിയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് നീക്കി വെച്ചേക്കണം. ഇത് നമുക്ക് താളിച്ച് വയ്ക്കുന്ന നേരത്തെ ഒന്ന് ഓയിലിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇടാമെന്ന് വെച്ച് ഞാൻ ഇത് വെള്ളത്തിൻ്റെ കൂടെ ഇടുന്നില്ല. പിന്നെ ഇവിടെ ഞാൻ കായം, നമ്മുടെ LG കായ ഉണ്ടല്ലോ, അത് ഞാൻ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാമ്പാറിനൊക്കെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടാനായിട്ട് ഞാൻ ഈ കായാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ എന്താ ഒരു കഷ്ണം ഈ കഷ്ണങ്ങളുടെ കൂടെ പരിപ്പിൻ്റെ കൂടെയൊക്കെ ഇടുന്നുണ്ട്. പിന്നെ അതാ ഇവിടെ ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് ചേർത്ത് കൊടുക്കുന്ന മഞ്ഞപ്പൊടി ഒരു ശകലം ഇട്ടിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടിയും ഒരു കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നമുക്ക് എരിവ് കുറവാണെങ്കിൽ താളിച്ചൊഴിക്കുമ്പോൾ ചേർക്കാമല്ലോ. പിന്നെ മല്ലിപ്പൊടി ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. മല്ലിപ്പൊടി താളിച്ചൊഴിക്കുമ്പോൾ ചൂടാക്കി അപ്പോൾ ചേർക്കുള്ളൂ. അപ്പോൾ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളും പൊടിയൊക്കെ കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. എനിക്ക് കിട്ടിയ കഷ്ണങ്ങളെല്ലാം ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു ശകലം ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ കുറവ് വേണ്ട, ഇത്തിരി വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. പുളിയൊക്കെ ലാസ്റ്റ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി ഇത് അടച്ച് അടപ്പത്ത് വയ്ക്കണം. നമുക്കൊരു
മൂന്ന് വിസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി. ഞാൻ ഫിഷിനെ ഒന്ന് റെഡി ആക്കിയെടുക്കട്ടെ, പിന്നെ എനിക്ക് ചോറ് വയ്ക്കണം, അങ്ങനെ ഒരുപാട് ജോലികൾ ഇങ്ങനെ പെൻഡി. അപ്പം നമ്മൾ അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യണം. അപ്പം ഞാൻ എന്താ മീനിനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു, ഫിഷൊക്കെ നല്ലപോലെ കഴുകി മസാലയൊക്കെ തിരുമ്മി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഓയിലൊന്നും നമുക്ക് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം. അപ്പോൾ കുറച്ച് ഞാൻ പീസുകളാക്കി കട്ട് ചെയ്ത് കുറച്ച് ഞാൻ ഫുള്ളായിട്ട് തന്നെ വെച്ചിരിക്കണം. പിന്നെ ബാക്കിയുള്ള മീനൊക്കെ ഞാൻ മസാലയൊക്കെ തിരുമ്മി ഫ്രീസറിൽ കയറ്റിയിട്ടുണ്ട്. നാളെ ഫ്രൈ ചെയ്യുക, അല്ലെങ്കിൽ നാളെ മറ്റന്നാളെ എപ്പോഴും സമയം കിട്ടുന്ന അപ്പോൾ ഫ്രൈ ചെയ്യാം. പിന്നെ ഇവിടെ ഇതാ നമ്മുടെ സാമ്പാറിലേക്ക് സാമ്പാർ തളിച്ചു ഒഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ എടുത്തതാട്ടോ കാണുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ നല്ല തണുപ്പാണ്, അപ്പം അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയൊക്കെ ഇതാ ഉറച്ച് കഷ്ണങ്ങളായത് കട്ടയായിട്ടിരിക്കണം. അപ്പോൾ ഞാൻ അതിൽ നിന്ന് സ്പൂൺ കൊണ്ട് കോരി എടുത്തതാണ്. തളിച്ചു ഒഴിക്കുന്നതിന് മുൻപ് നമുക്ക് രണ്ട് വെണ്ടക്കായ കഷ്ണം ഉള്ളെങ്കിലും അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കണം. അപ്പം ഈ ഓയിൽ ചൂടായിട്ട് ഇതിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയിട്ട് വേണം എനിക്ക് താളിച്ച് ഒഴിക്കാനായിട്ട്. അപ്പോൾ ഓയിലൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ മീൻ വെച്ച് കൊടുക്കണം. അപ്പോൾ അതാ നമ്മുടെ വെണ്ടക്കായൊക്കെ ഞാൻ ഫ്രൈ ചെയ്ത് സാമ്പാറിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് താളിച്ച് ഒഴിക്കാനായിട്ട് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെയിം ഓയിലിലേക്ക് കേട്ടോ ഞാൻ കടുകിടുന്ന കടുകിൻ്റെ തൊട്ട് പുറകിൽ കൂടെ നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ഐറ്റം ഉഴുന്ന് പരിപ്പ്. അപ്പോൾ അത് ഞാൻ എന്താ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം അതിനകത്ത് കിടന്ന് പൊട്ടിട്ട. പിന്നെ ഇവിടെ ഞാൻ എന്താ ഒരു മൂന്നാല് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇത്തിരിക്കോളം ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി എന്ന് ചിലവർ ഇടാറില്ലേ സാമ്പാറിൽ താളിച്ച് ഒഴിക്കുമ്പോൾ, പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ചെറിയ ഉള്ളിയിലൊക്കെ മൊഴിഞ്ഞിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, വാടിയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഇടാറുണ്ട്. ചെറിയ ഉള്ളി ഇവിടെ ഉണ്ടെങ്കിൽ ഇടാറുണ്ട്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ചിലപ്പോൾ സബോള ചെറുതായി കട്ട് ചെയ്ത് ഇടാറുണ്ട്. നമ്മളിട്ട ഐറ്റംസ് എല്ലാം എന്താ പൊട്ടി തീർന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് കറിവേപ്പില ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പിലയുടെ ഒരു കുറവുണ്ട് കേട്ടോ നമ്മുടെ സാമ്പാറിന്. പക്ഷേ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇട്ട സമയത്ത് ഞാൻ ലുലുമോളിൽ നിന്ന് കിട്ടിയ കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ വറ്റൽ മുളകും ഞാൻ ചേർത്ത് കൊടുക്കണം. പിന്നെ അതാ അതിനോടൊപ്പം തന്നെ ഉള്ളി. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ പുളിയൊക്കെ ഓൾറെഡി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ശർക്കരയും ചേർത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റിനായിട്ട്. ഇതൊന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഫിഷ് ഒന്ന് മറിച്ചിടാം. ഇവിടെ നമ്മുടെ ചെറിയുള്ളിയും ഉണക്കമുളകും എല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഞാൻ എന്താ ഫ്ലെയിം ഓഫാക്കി പിന്നെ തളിച്ചൊഴിക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി. നമ്മുടെ സാമ്പാർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് എനിക്ക് ടൈം കിട്ടിയപ്പോൾ ഞാൻ എന്താ റൈസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വിസിൽ പോയിട്ടില്ല, നമുക്ക് തുറക്കാൻ ടൈം ആയിട്ടില്ല, ഫിഷ് നമുക്ക് എടുക്കേണ്ട സമയം ആയിട്ടില്ല. അപ്പോൾ ഒരു കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഹോളിഡേ ഒക്കെ കിട്ടുമ്പോഴുള്ള അസ്വസ്ഥമായ ശാന്തമായുള്ള കുക്കിങ്ങും വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഹോളിഡേ ആയതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം, നമുക്ക് കൂളായിട്ട് കുക്ക് ചെയ്യാം, എവിടേക്കും തിരക്ക് പിടിച്ച് ഓടേണ്ട ഒരു തിരക്കൊന്നുമില്ല. പിന്നെ നല്ല തണുപ്പാണ് പുറത്ത്, അപ്പോൾ അതുകൊണ്ട് പുറത്തേക്കൊന്നും പോക്ക് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എമർജൻസി ആവശ്യം നമുക്ക് പള്ളിയിൽ പോകേണ്ട കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ മാത്രമേ നമ്മളിപ്പോൾ പോകുന്നുള്ളൂ. നമുക്ക് ഹോളിഡേ കിട്ടിയെന്ന് വെച്ചപ്പോൾ കറങ്ങാനൊന്നും പോകാൻ പറ്റുന്ന ടൈമല്ല. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കമൻസ് ഇടുന്നുണ്ട്, കുറച്ച് ഫ്രണ്ട്സ് കമൻസ് ഇടുന്നില്ല. വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറന്നു പോകുന്നു തോന്നു. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കേട്ടോ എനിക്ക് ഈ വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു എൻകറേജ്മെൻറ്റ്. അപ്പോൾ മറക്കാതെ ഒരു കമൻറ്റ് ഇടാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ PG's Vlogs എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.